കലാലയത്തിലെ യു ജി പി ജി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും ആത്മാർത്ഥമായി സ്വാഗതം നേരുകയാണ്. അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർണ്ണമായും ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രക്രിയ ഏറ്റവും സുഗമമാക്കുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. എല്ലാവർക്കും ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ക്രൈസ്റ്റ് കോളേജ് ചിങ്ങാലക്കുടയിലെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലെ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായി നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് ചിങ്ങാലക്കുടയുടെ വെബ്സൈറ്റ് വിലാസത്തിൽ christchollegehijk.edu.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ പ്രവേശിക്കുക. തുറന്നു വരുന്ന വെബ് പേജിൽ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് വിൻഡോ കാണാവുന്നതാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് 2021-2022. ആ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പോപ്പപ്പ് വിൻഡോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ടാബിൽ അഡ്മിഷൻ 2021-2022 ഈ ടാബ് വഴിയും അഡ്മിഷൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യമേ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായുള്ള ഇൻസ്ട്രക്ഷൻസ് ജനറൽ ഇൻസ്ട്രക്ഷൻ ഫയലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഏത് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എഡിറ്റ് ചെയ്യുന്നതിനുള്ള അവസരം ലഭ്യമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തവർക്കും ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ പേജിൽ ക്ലിക്ക് ടു രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വെബ് പേജിൽ നിങ്ങൾ ന്യൂ അപ്ലിക്കൻ്റ് ആണെങ്കിൽ അക്കൗണ്ട് ക്രിയേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ ജെൻഡർ, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ഇത്രയും വിവരങ്ങൾ നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് തന്നെ ഉപയോഗിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറും കൃത്യമായി തെറ്റാതെ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. കോളേജിൽ നിന്നുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലും നിങ്ങളുടെ മൊബൈൽ നമ്പറിലും ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക. രജിസ്ട്രേഷൻ ഫോമിലുള്ള വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആസ് എ സ്റ്റുഡൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്, ദ പാസ്വേഡ് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഫോൺ നമ്പർ ആൻഡ് രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് സ്ക്രീനിൽ ലഭ്യമാകുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ SMS വഴി നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിച്ചിരിക്കുന്ന പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡോ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ പരിശോധിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന രീതിയിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയുടെ ഒരു ഇമെയിൽ ലഭ്യമാകുന്നതായിരിക്കും. ആ ഇമെയിലിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഏതാണോ നിങ്ങൾ കൊടുത്തത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. തുടർന്ന് ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് എന്നിവ രജിസ്റ്റേർഡ് അപ്ലിക്കൻ്റിന് താഴെയുള്ള ബോക്സുകളിൽ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ആദ്യഘട്ടമായ രജിസ്ട്രേഷൻ ഇതുവഴി നിങ്ങൾ പൂർത്തീകരിച്ചു. ഇതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അഡ്മിഷൻ പേജിൽ വീണ്ടും
ഒന്നുകൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏത് കോഴ്സിനാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അപേക്ഷയാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഉദാഹരണമായി യു ജി കോഴ്സുകളിലേക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് യു ജി ഇൻസ്ട്രക്ഷൻസ് ഫയലിൽ ലഭ്യമാണ്. ലഭ്യമായിരിക്കുന്ന ഫയലിൽ നിങ്ങൾക്ക് കോഴ്സ്, അതുപോലെ തന്നെ ആ കോഴ്സിലെ കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ്, മറ്റ് നിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ ഫീസ്, ഡോക്യുമെൻ്റ് റിക്വയർഡ് എന്നിവയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിലേക്ക് തിരികെ വരാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായി രജിസ്ട്രേഷൻ പേജിൽ തിരികെ പ്രവേശിക്കുക. തുടർന്ന് ഇടതുഭാഗത്തായി അപ്ലൈ ഓൺലൈൻ എന്ന ടാബിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓപ്പൺ അപ്ലിക്കേഷൻ ഫോംസ് ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. പി ജി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പി ജി ഫോംസ് ഓപ്ഷനും കൂടെ കാണാവുന്നതാണ്. യു ജി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് യു ജി ഫോംസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഏത് അപ്ലിക്കേഷനാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായി ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൽ ജനറൽ കാറ്റഗറി അപ്ലിക്കേഷനായിട്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ആദ്യമായി തന്നെ ഫീ പേയ്മെൻറ്റിലേക്കുള്ള വിൻഡോ തുറന്നു വരുന്നതാണ്. നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ഉചിതമായ ഫീ പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം. നിങ്ങൾ ഫീ പേ ചെയ്തു കഴിഞ്ഞാൽ യുവർ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് സ്ക്രീനിൽ കാണാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷനിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പൂർണ്ണമായും ഫിൽ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബോണസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ഫോർ ബോണസ് മാർക്ക് എന്ന സെക്ഷനിൽ ഏതാണോ നിങ്ങളുടെ അർഹതപ്പെട്ട കാറ്റഗറി അത് ചൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ കാറ്റഗറി ചൂസ് ചെയ്യുന്നതിനായി ആഡ് അനദർ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ് കോട്ട അപ്ലിക്കേഷന് എലിജിബിൾ ആണെങ്കിൽ എലിജിബിലിറ്റി ഫോർ അപ്ലൈയിങ് സ്പോർട്സ് കോട്ട യെസ് എന്ന രീതിയിൽ ചൂസ് ചെയ്യുക. വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ TC സർട്ടിഫിക്കറ്റ് ഡേറ്റ്, TC സർട്ടിഫിക്കറ്റ് നമ്പർ എന്നിവ TC ലഭിച്ചതിന് ശേഷം എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ +2 റിസൾട്ട്സ് അവൈലബിൾ ആയതിന് ശേഷം നിങ്ങൾക്ക് +2 ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്ലാസ് 10 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഡീഷണൽ ലാംഗ്വേജ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് അതിനനുസരിച്ചിട്ട് അഡീഷണൽ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റിന് 3 കോഴ്സ് വരെയാണ് അപ്ലൈ ചെയ്യാവുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ചൂസ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള വിൻഡോയിൽ പ്രവേശിക്കാം.
നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ കൃത്യമായി അപ്ലോഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് സെലക്ട് ഫയൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെല്ലാം കാറ്റഗറിയിലാണോ ബോണസ് മാർക്കിന് അർഹതയുള്ളത്, അതുപോലെ നിങ്ങൾക്ക് മാൻഡേറ്ററിലി സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന രീതിയിൽ മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒരു തവണ കൂടെ വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് സ്ക്രീനിൽ ലഭ്യമാകുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം കാണാവുന്നതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രിവ്യൂ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷന് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്ത 3 കോഴ്സ് കൂടാതെ അഡീഷണലായി പുതിയ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇത്തരത്തിൽ മൈ അപ്ലിക്കേഷൻ പേജിൽ പ്രവേശിച്ചതിന് ശേഷം ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ആഡ് അപ്ലൈ ന്യൂ കോഴ്സസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ ചോയ്സ് ചൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഫീ പേയ്മെൻറ് ചെയ്യുന്നതിനായി നിങ്ങളുടെ കാറ്റഗറി തിരഞ്ഞെടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫീ പേയ്മെൻറ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വിൻഡോയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇടതുഭാഗത്തുള്ള അപ്ലൈ ഓൺലൈൻ ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യു ജി ഫോംസ് കാറ്റഗറിയിൽ അഡ്മിഷൻ ടു ഫസ്റ്റ് ഇയർ ഡിഗ്രി മാനേജ്മെൻറ്റ് കോട്ട ടാബ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ടാബ് വഴി പ്രവേശിച്ച് നിങ്ങൾ ജനറൽ അപ്ലിക്കേഷൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക, ഫീ പേ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ കാറ്റഗറി അപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തു വരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ പേജിൽ കാണാവുന്നതാണ്. കൂടാതെ മൈ അപ്ലിക്കേഷൻ പേജിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നിവയെല്ലാം കാണാവുന്നതാണ്. എഡിറ്റിംഗ് ഓപ്ഷൻ, വ്യൂ ഓപ്ഷൻ, പ്രിൻ്റ് ഓപ്ഷൻ എന്നിവയെല്ലാം നിങ്ങൾക്ക് മൈ അപ്ലിക്കേഷൻ പേജിൽ ലഭ്യമാണ്. നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ടാബിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുക. നിങ്ങൾ ഏതെല്ലാം കാറ്റഗറിയിൽ എലിജിബിൾ ആണോ, കൂടുതൽ പരിഗണനകൾക്ക് എലിജിബിൾ ആണോ, ആ കാറ്റഗറിയിലെല്ലാം ഉള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.